ചായയുടെ കൂടെ ചായയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളത്? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാരണമാരൊക്കെ പാടെ കൂടി ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞു. അല്ല, ഞങ്ങളുടെ ജീവിതല്ലേ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാന്ന്? നിങ്ങൾ അഞ്ചെട്ട് കൊല്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോ എന്താ വേറെ പുതിയതായിട്ട്? അച്ഛാ, അപ്പൊ എങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ചത്? 500,000 രൂപയെ 50 പവനും ഇന്നോവ കാറല്ലേ? വൈറ്റാണ് വേണ്ടത് നമുക്ക് വേണ്ടി ആളുകൾ. ആ, ഞാൻ കേട്ട, അകത്തുനിന്ന് എല്ലാം കേട്ടായിരുന്നു. ഈ 50 പവൻ എന്ന് പറയുമ്പോ എത്ര വരും ചേട്ടാ? 50 പവന് 20 ലക്ഷം രൂപ വരും. പിന്നെ ഇന്നോവ കാറിനോ? 30. അപ്പൊ മൊത്തം എല്ലാം കൂടി കൂട്ടി 55 ലക്ഷം. ആ, 55 വരും. അച്ഛാ, ഞാൻ BEd കഴിഞ്ഞല്ലേ, ഒരു 20 ലക്ഷം ഏതെങ്കിലും സ്കൂളിൽ കൊടുത്താലേ എനിക്ക് നല്ല ജോലി കിട്ടും. അയ്യേ, എന്തിനാ മോളെ നിനക്കൊരു ജോലി? ദാ ഇവൻ ഒന്നാന്തരം ജോലിയില്ലേ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെണ്ണുങ്ങളും പുറത്തു പോയി അധ്വാനിച്ചു കൊണ്ടുവന്ന് തിന്നണ ശീലം ഞങ്ങൾക്കില്ല. നിങ്ങള് കഴിക്കണ്ട, ഞാൻ അധ്വാനിക്കണത് എനിക്ക് വേണ്ടി അച്ഛനും കഴിക്കാലോ. മണ്ടു, നീ എന്താണ് ഒരു മര്യാദ ഇല്ലാതെ അച്ഛനോട് സംസാരിക്കണത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണോടോ? പിന്നെ ഞാൻ എങ്ങനെ പറയണോന്ന്? 5-8 വർഷം പ്രേമിച്ച് നടന്നപ്പോ തനിക്ക് ഇതൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു ജോലി കിട്ടിയപ്പോഴത്തേക്കും പെണ്ണിന് വില പേശാൻ വേണ്ടി വന്നേക്കണം. അതാൻ നോണുണ്ടാണോ നിനക്ക്? അച്ഛന്റെ വാക്കും കേട്ട് സ്വന്തം അഭിപ്രായം തോന്നുമ്പോ മാറ്റി പറയണ. തന്നെ പോലെയുള്ള നട്ടലില്ലാത്തവന്മാരെ കെട്ടണേലും നല്ലതേ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എന്താണ്, നിനക്കും നിന്റെ അച്ഛനും ജീവിക്കാൻ വരെ മാർഗമില്ലെങ്കിലേ പോയി തെണ്ടി തിന്നെ. അച്ഛൻ എണീക്കണം.